السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ മജ്ലിസുൽ ഖുർആൻ പഠിതാക്കളെ, മജ്ലിസുൽ ഖുർആനിൻ്റെ ഹദീസ് പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഹദീസ് പഠന ക്ലാസ്സിൽ സഹീഹുൽ ബുഖാരി നമ്മൾ 93 ഹദീസുകളാണ് ഇതുവരെ പറഞ്ഞത്. ഇൻഷാ അല്ലാ 94-ാമത്തെ ഹദീസിലേക്ക് വരാം. നമ്മൾ വിശുദ്ധ റമദാനിൻ്റെ അവസാന ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. പഠിക്കുക എന്നത് ഇൽമ് കരസ്ഥമാക്കുക എന്ന വലിയ പുണ്യകരമായ ഒരു കാര്യത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ബുഖാരിയിൽ പഠിക്കുന്ന ബാബ് തന്നെ കിതാബുൽ ഇൽമിലാണ്. കിതാബുൽ ഇൽമിൽ നിന്ന് നമ്മൾ പറയാൻ പോകുന്ന ബാബ്, ബാബുമൻ അഅദൽ ഹദീസ തലാഫൻ ലിയുഫ്ഹമ അൻഹു, ആവർത്തിച്ച് പറയാം, അതാണ് ബാബുമൻ അഅദൽ ഹദീസ്. ഒരു വർത്തമാനം അല്ലെങ്കിൽ ഒരു ഹദീസ് ആവർത്തിച്ച് പറയാം, തലാഫൻ 3 വട്ടം, ലിയുഫ്ഹമ അൻഹു, അത് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഒരു സംഗതി ഗ്രഹിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ചു പറയാം എന്നതാണ് ബാബ്. അതിന് താലീഖായിട്ട് വരുന്ന ഒരു ഭാഗം, ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല വഖൗലു സൂർ എന്നതാണ്. അത് ഒരു ഹദീസിന്റെ ഭാഗമാണ്. അല വഖൗലു സൂർ എന്ന പദം ഒരു ഹദീസിൽ പ്രവാചകർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് അറിയണേ, വ്യാജ വർത്തമാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് അല വഖൗലു സൂർ എന്ന് പറയുന്നത്. ഫമാ സാല യുകർറുഹ, അതിങ്ങനെ പ്രവാചകർ ആവർത്തിച്ചു കൊണ്ടേയിരുന്ന ഒരു സന്ദർഭമുണ്ടായി. വഖാല ഇബ്നു ഉമർ പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഹൽ ബല്ലഗ്തു സലാസൻ, ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന പ്രയോഗം സലാസൻ 3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദം, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളെയും ഹദീസുകളിൽ നിന്ന് എടുത്ത് അതിൻ്റെ ഒരു താലീഖായിട്ട് ഒരു അനുബന്ധമായിട്ട് ചേർത്തതാണ്. അതിൽ വരുന്ന ഹദീസിലേക്ക് നമുക്ക് കടക്കാം. 94-ാമത്തെ ഹദീസ്, ഹദ്ദസന അബ്ദ ഖാല ഹദ്ദസന അബ്ദു സമദ് ഖാല ഹദ്ദസന അബ്ദുല്ലാഹ് ഇബ്നുൽ മുസന്ന ഖാല, അബ്ദുല്ലാഹ് ഇബ്നുൽ മുസന്ന എന്നിവർ പറയുകയാണ്, حدثنا سمامة بن عبد الله عن أنس عن النبي صلى الله عليه وسلم. أنس رضي الله عنه ذكرنا رواه صلى الله عليه وسلم أنه كان إذا سلم ثلاثا. ചില സന്ദർഭങ്ങളിലൊക്കെ റസൂലുള്ള സലാം പറയുമ്പോൾ 3 തവണ പറയും. അതായത് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കേട്ടില്ല എങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 തവണ ആവർത്തിച്ചു പറയുന്നതാണ്. അപ്പൊ സലാം പറഞ്ഞിട്ട് ഞാൻ സലാം പറഞ്ഞിട്ടോ എന്ന് പറയില്ല എന്നർത്ഥം. പിന്നെന്ത് ചെയ്യും? സലാം വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ 3 തവണ ആവർത്തിക്കാറുണ്ട്. അപ്പൊ ഇതാ തക്കല്ലമ ബി കലിമത്തിൻ അഅദഹ സലാസൻ, ചില പദങ്ങൾ പ്രവാചകർ ആവർത്തിച്ചു പറയും ഇതുപോലെ 3 തവണ. ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ള 2-3 തവണ ഇതൊക്കെ ആവർത്തിച്ചു എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ഹദീസ് ഈ ഭാഗത്ത് വരുന്നുണ്ട്, ഇങ്ങനെ 3 തവണ ആവർത്തിച്ചതായിട്ട്. അപ്പൊ ചില പദങ്ങളൊക്കെ റസൂലുള്ള എന്ത് ചെയ്യും?
ഒന്നിലധികം തവണ ആവർത്തിച്ചു പറയും. അത് ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇനി 94-ാമത്തെ ഹദീസിൽ അത്രയും ഭാഗമാണ് പറയുന്നത്. 95-ലേക്ക് വരാം. حدثنا عبدة بن عبد الله الصفار حدثنا عبد الصمد قال حدثنا عبد الله بن المثنى قال حدثنا ثمامة بن عبد الله عن أنس أنس رضي الله عنه تتذكر الحديث عن النبي صلى الله عليه وسلم أنه كان إذا تكلم بكلمة أعادها ثلاثا പ്രവാചകർ كان إذا تكلم സംസാരിക്കുകയാണെങ്കിൽ بكلمة എന്തെങ്കിലും ഒരു പ്രത്യേകമായ വാക്കുകൾ കൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ പദങ്ങൾ കൊണ്ട് റസൂലുള്ള പറയുകയാണെങ്കിൽ അഅദഹ തലാസൻ അത് മൂന്ന് തവണ ആവർത്തിക്കും. ഹത്ത തുഫ്ഹമ അൻഹു അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് വരെ. വഇദാ അതാല ഖൗമിൻ ഒരു സമുദായ ഒരു സംഘത്തിന്റെ അടുത്ത് ഒരു സമൂഹത്തിന്റെ അടുത്തൂടെ റസൂലുള്ള വരികയാണെങ്കിൽ ഫസല്ലമ അലൈഹി അവരിലേക്ക് റസൂലുള്ള സലാം പറയും അവർക്ക് വേണ്ടി. സല്ലമ അലൈഹിം തലാസൻ അങ്ങനെ അത് മൂന്ന് തവണ വരെ പറയാറുണ്ട് എന്നർത്ഥം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ചില വാക്കുകൾ സലാമുകളൊക്കെ പ്രവാചകർ മൂന്ന് തവണ ആവർത്തിച്ച് ചൊല്ലും എന്നർത്ഥം. 96-ാമത്തെ ഹദീസിലേക്ക് വരാം. ഹദ്ദസന മുസദ്ദദ് ഖാല ഹദ്ദസന അബു അബാന അൻ അബി ബിഷ്രിൻ അൻ യൂസുഫ് ബിനു മാഹക് عن عبد الله عن عبد الله بن عمرو رضي الله عنه عبد الله بن عمرو رضي الله عنه قرانا قال تخلف رسول الله صلى الله عليه وسلم في سفر سافرناه ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത ഒരു യാത്രയിൽ റസൂലുള്ള വളരെ പ്രകലായി പോയി എത്താൻ വൈകി പോയി അസോ ഞങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഫഅദറക്ന وقد ارهقنا الصلاه ഞങ്ങളെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ധൃതി കാണിക്കുകയാണ്. പ്രവാചകർ എത്തിയിട്ടില്ല, പക്ഷേ നമസ്കാരം അസർ നമസ്കാരം സമയം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോ ഞങ്ങൾ അതിനിങ്ങനെ ധൃതി കൂട്ടി സ്വലാത്തിൽ അസർ അസർ നമസ്കാരത്തിൽ ونحن نتوضا അപ്പോൾ ഞങ്ങൾ ഒന്നു കൊടുക്കണം. فجعلنا نمسح على ارجلنا അപ്പൊ ഞങ്ങള് ഉദുവിന്റെ അവസാന ഭാഗം കാലിങ്ങനെ തടവി കഴുകുന്നതിന് പകരം കാല് തടവി വേഗത്തിൽ ഉദുവെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോഴേക്കും റസൂലും അവിടെ എത്തുകയാണ്. ഫനാദ ബി അഅല സൗതിഹി അപ്പൊ ഇത് കണ്ടപ്പോ പ്രവാചകർ ഉറക്കെ വിളിച്ചു പറഞ്ഞു വൈലുല്ലിൽ അഅഖാബി മിനന്നാർ അഖബ് മടമ്പ് ശ്രദ്ധിക്കാത്തവർക്ക് നരകശിക്ഷയുണ്ട് നരകശിക്ഷയുടെ പരീക്ഷണമുണ്ട് എന്ന് പ്രവാചകർ ഇങ്ങനെ ഉറക്കെ മൂന്ന് തവണ വിളിച്ചു പറഞ്ഞു എന്നാണ്. മറത്തേനി ഔസലാസൻ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചു പറഞ്ഞു. ഇത് നമ്മള് ഇതേ ഹദീസ് തന്നെ ഉറക്കെ പറയുക എന്നത് ഒരു വിഷയം ജനങ്ങൾ കേൾക്കത്തക്ക ഉറക്കെ പറയുക എന്ന ബാബിൽ നമ്മൾ പഠിച്ച ഹദീസാണ്. ഏതായിരുന്നാലും ഈ മൂന്ന് ഹദീസുകളിൽ നിന്നുമുള്ള പാഠം നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ ഒരു സദസ്സിലേക്ക് കയറി വന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞു ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ട് മൂന്ന് തവണ എന്ത് ചെയ്യാം ആവർത്തിച്ചു പറയണം എന്നതാണ്. ഞാൻ സലാം പറഞ്ഞു എന്ന് പറയല്ല, വീണ്ടും വീണ്ടും സലാം ആവർത്തിക്കുക. അതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില വാക്കുകൾ വാചകങ്ങളൊക്കെ എന്ത് ചെയ്യാം ആവർത്തിച്ചു പറയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആവർത്തിക്കാറുണ്ടായിരുന്നു എന്നതാണ് ഈ മൂന്ന് ഹദീസുകളിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുപോലെ അക്കൂട്ടത്തിൽ അവസാനം പറഞ്ഞ ഹദീസ് നമ്മൾ നേരത്തെ പഠിച്ച ഹദീസിൽ നിന്ന് പഠിക്കാനുള്ളത് വുദുഇന്റെ കാര്യത്തിൽ കാല് കഴുകുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാലിന്റെ മടമ്പിന്റെ ഭാഗം പലപ്പോഴും നനയാൻ സാധ്യതയില്ലാത്ത അശ്രദ്ധയിൽ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് കാലിന്റെ പിൻഭാഗം. അത് വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് പ്രവാചകർ ആ വിഷയം പറഞ്ഞത്. പക്ഷെ ഇവിടെ ഉദ്ധരിച്ച് ഇവിടെ ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ച ബാബ് വീണ്ടും ആവർത്തിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആവർത്തിച്ച് പറയുക എന്ന ബാബിലാണെങ്കിലും അങ്ങനെ ഒരു പാഠം കൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ സലാം പറയുന്നതിന്റെ പ്രാധാന്യത്തെ കൂടി ഈ ഹദീസുകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നും പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. കാരണം സലാം പറയുക എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അതുകൊണ്ടാണ് പ്രവാചകർ എന്ത് ചെയ്തത് ആവർത്തിച്ച് പറഞ്ഞത്. മൂന്ന് തവണ ആവർത്തിച്ച് പറയാൻ റസൂൽ അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത് എന്നർത്ഥം.
ഇത്രയുമാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആകൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു താലം നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു താലം ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിൽ ഖുർആൻ സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്നവർ സ്വദേശത്തും വിദേശത്തൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താലം സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.